നമസ്കാരം മലയാളി വാർത്ത ഇൻസലേഖല മാന്യപ്രേക്ഷകർക്കും സ്വാഗതം കേരളത്തിന്റെ മലയാളികളുടെ പൊന്നോമന പുത്രൻ തന്നെയാണ് ബാബാ സുരേഷ് കാരണം അദ്ദേഹത്തിന് ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ ഒരു അപകടം സംഭവിച്ചപ്പോൾ നെഞ്ചുരിക്ക് പ്രാർത്ഥിച്ചത് മലയാളികൾ തന്നെയായിരുന്നു അത്രയും ഒരു കരുതലാണ് അല്ലെങ്കിൽ ഒരു സ്നേഹമാണ് ഈ മനുഷ്യനോട് ഒരിക്കൽ പോലും നേരിട്ട് കണ്ടിട്ടില്ല എങ്കിൽ പോലും ലക്ഷോപലക്ഷം ആളുകളുടെ മനസ്സിലും ഒരു വിഗ്രഹാരാധന പോലെ ഈ മനുഷ്യനോട് അത്രയധികം സ്നേഹവും കടപ്പാടുമാണുള്ളത് കാരണം ലാഭേച്ഛ ഒന്നും നോക്കാതെ ആർക്കു വേണ്ടിയും എപ്പോൾ വേണമെങ്കിലും അതിഥികൾ എത്തിയെന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് പോയി അവരെ സുരക്ഷിതമായി അവിടെ നിന്നും പിടികൂടി തിരികെ വനത്തിലേക്ക് കൊണ്ടുവിടുന്ന ഒരു നല്ല മനുഷ്യസ്നേഹി ഒരു മൃഗസ്നേഹി അല്ലെങ്കിൽ ഒരു സർപ്പസ്നേഹി എന്നൊക്കെ ഈ മനുഷ്യനെ നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹം എന്തായിരുന്നാലും പൂർവാധികം ശക്തിയോടുകൂടി ആരോഗ്യത്തോടുകൂടി ഊർജ്ജസ്വലനായി വീണ്ടും ഈ മേഖലയിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഏവരും വിശ്വസിക്കുന്നത് ബാബാ സുരേഷിന്റെ വീടുമായി ബന്ധപ്പെട്ട വാർത്തകൾ അദ്ദേഹത്തിന് ഈ അപകടം സംഭവിച്ചതിന് പിന്നാലെയായിരുന്നു പുറത്തു വന്നത് ബാബാ സുരേഷിന് വീട് നിർമ്മിച്ച് നൽകാനുള്ള ഒരു ധാരണാപത്രത്തിൽ ഒപ്പിട്ടതായിട്ടുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു അഭയം ചാരിറ്റബിൾ സൊസൈറ്റി തന്നെയാണ് ഈ വീട് നിർമ്മിച്ച് നൽകാനായി പോകുന്നത് കയ്യിൽ വരുന്ന പണം മുഴുവൻ പാവങ്ങൾക്കും അതുപോലെ തന്നെ നിരാലംബരായിട്ടുള്ള ജനങ്ങൾക്കും വീതിച്ച് നൽകുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് ബാബാ സുരേഷ് അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോഴും അമ്മയോടും സഹോദരിയോടും കൂടി ഒരു ഓലപ്പുരയിലാണ് ഇപ്പോഴും താമസിക്കുന്നത് ഇവിടെ സുരേഷിന് ലഭിച്ച പുരസ്കാരങ്ങൾ പ്രദർശിപ്പിക്കാൻ പോലുമുള്ള സൗകര്യമില്ല അതൊക്കെ തന്നെ ഒരു ചാക്കിൽ കിട്ടി ഒരു മൂലയിൽ വെക്കേണ്ട അവസ്ഥയാണ് സുരേഷിൻ്റെ പ്രവർത്തികൾ തുടരാൻ വേണ്ടിയാണ് വീട് വെച്ച് നൽകാനായി തീരുമാനിച്ചിരിക്കുന്നത് എന്തായിരുന്നാലും ബാബാ സുരേഷിന് തുടക്കം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു മന്ത്രിയാണ് വാസവനും അദ്ദേഹം തന്നെയാണ് ഈ കാര്യത്തിലും ഇടപെട്ട് വീട് നിർമ്മിച്ച് നൽകാനായുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിരിക്കുന്നത് അഭയം ചാരിറ്റബിൾ സൊസൈറ്റി ഈ വീട് നിർമ്മിച്ച് നൽകുന്ന കാര്യത്തിൽ ഏകദേശം എല്ലാവിധ കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പാമ്പുകടിയേറ്റ് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെ അതായത് ചൊവ്വാഴ്ചയായിരുന്നു സുഖം പ്രാപിച്ചതിനെ തുടർന്ന് ആശുപത്രി വിട്ട് വീട്ടിലേക്ക് എത്തിയതും എന്നാൽ വാവയെ ഇപ്പോൾ വെറുതെ വിടില്ല എന്ന മട്ടിലാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥനെന്നാണ് സൂചന ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ വാവാ സുരേഷ് തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഉദ്യോഗസ്ഥൻ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ തന്നെ വേട്ടയാടുന്നുണ്ടെന്ന് എന്നാൽ അതിന് പിന്നാലെ വനം വകുപ്പ് മൊത്തത്തിൽ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് കാരണം ബാബാ സുരേഷിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വീണ്ടും വനം വകുപ്പിന്റെ വേട്ട തുടരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് വനംവകുപ്പിന്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുത്ത് സർട്ടിഫിക്കറ്റ് നേടുന്നവർക്ക് മാത്രമേ ഇനി മുതൽ പാമ്പിനെ പിടിക്കാനായി അനുമതിയുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശവുമായിട്ടാണ് അധികൃതർ എത്തിയിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ അനുഭവ സമ്പത്തും അതുപോലെ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ മനുഷ്യന് പാമ്പിനെ പിടിക്കാനുള്ള അർഹതയില്ലേ എന്നുള്ള ചോദ്യമാണ് പലരും ഉന്നയിക്കുന്നത് ഈ ഘട്ടത്തിൽ ബാബാ സുരേഷ് അനുഭവ പരിചയമുള്ള ഒരു പാമ്പ് പിടുത്തക്കാരൻ തന്നെയാണ് എന്നാലും വനംവകുപ്പിന്റെ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ള ദുർവാശിയാണ് ഇപ്പോൾ വനംവകുപ്പിനുള്ളത് ഇതിൽ പങ്കെടുത്ത് ഒരു സർട്ടിഫിക്കറ്റ് നേടിയാൽ മാത്രമേ പാമ്പിനെ പിടിക്കാൻ സാധിക്കൂ എന്ന നിലപാടാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സ്വീകരിച്ചിരിക്കുന്നത് അല്ലാത്തപക്ഷം അല്ലാത്ത വ്യക്തികൾക്കെതിരെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം നടപടി എടുക്കുമെന്നാണ് നിലവിൽ അരിപ്പ ഫോറസ്റ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള വൈ മുഹമ്മദ് അൻവർ വ്യക്തമാക്കിയിരിക്കുന്നതും ഈ ഒരു നിർദ്ദേശത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലടക്കം വൻ ചർച്ചാ വിഷയമായി ഈ സംഭവം മാറിയിട്ടുണ്ട് കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പോലും ക്ലാസ് എടുക്കാൻ പ്രാപ്തിയുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ പാമ്പിനെ ഇത്രയും അടുത്തറിയാവുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ഒരു സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം മാത്രമേ ഇത്തരത്തിൽ പാമ്പ് പിടിക്കാനായി ഇറങ്ങാവൂ എന്നുള്ള ചോദ്യമാണ് പലരും ചോദിക്കുന്നത് എന്നാൽ അദ്ദേഹം സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ തന്നെ ഇനി സ്വീകരിക്കണമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഒരേ സ്വരത്തിൽ തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത് കാരണം വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും പാമ്പിൻ്റെ യേക്കാരുടെ സാധ്യത വളരെയധികം കൂടുതലാണ് അദ്ദേഹം അത് സമ്മതിച്ചിട്ടുമുണ്ട് ഇനി മുതൽ വളരെ സുരക്ഷിതമായി മാത്രമേ പാമ്പിനെ പിടിക്കുകയുള്ളൂ എന്ന് കൂടി അദ്ദേഹം ആശുപത്രി വിട്ടശേഷം മാധ്യമങ്ങളോടും വെളിപ്പെടുത്തിയിരുന്നു പ്രളയത്തിന് ശേഷം പാമ്പ് പാമ്പുപിടുത്തക്കാർക്ക് ആവശ്യം ഏറിയതോടെയാണ് ഇപ്പോൾ അരിപ്പയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പരിശീലന പരിപാടി ആരംഭിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇരുപത്തി ഒന്ന് മുതൽ അറുപത്തി അഞ്ച് വരെ പ്രായമുള്ളവർക്കാണ് ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാനായി അർഹതയുള്ളത് ഒറ്റ ദിവസത്തെ പരിശീലനമാണ് ഇവിടെ നൽകുന്നതും അഞ്ചു വർഷത്തേക്കാണ് ഇതിന്റെ സർട്ടിഫിക്കേഷൻ കോഴ്സും അതായത് ഇതിന്റെ സർട്ടിഫിക്കറ്റ് ിന് കാലാവധിയുള്ളത് നിയമവിരുദ്ധ നടപടികളിൽ ഏർപ്പെടുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ വനംവകുപ്പ് തന്നെ ഈ സർട്ടിഫിക്കറ്റ് റദ്ദാക്കുകയും ചെയ്യും ഇതുകൂടാതെ ഇതിന്റെ കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ ആയിരത്തി പേർക്കാണ് വനം പരിശീലനം നൽകിയിട്ടുള്ളത് അതിൽ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് പേർ പാമ്പുപിടുത്തത്തിൽ ഇപ്പോഴും സന്നദ്ധ സേവകരായി പ്രവർത്തിക്കുന്നുമുണ്ട് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് പാമ്പ് പാമ്പുകടിയേറ്റ് കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയാണ് ആശുപത്രി ചെലവിനായി വകമാറ്റി നൽകുന്നത് മരിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിന് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ലഭിക്കുമെന്നും അതിലൂടെ തന്നെ പറയുന്നുണ്ട് പക്ഷേ പെട്ടെന്നൊരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഓടിയെത്തുന്ന വാവയെ എങ്ങനെ ഇത്തരത്തിൽ ഒഴിവാക്കും എന്നുള്ള ചോദ്യമാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ചോദിക്കുന്നത് അദ്ദേഹം ഈ ട്രെയിനിങ് പ്രോഗ്രാമിന് പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്

ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ദ്രോഹിക്കുന്നുവെന്ന് വാവ നേരത്തെ പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ഉത്തരവ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ നേരത്തെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥൻ്റെ പേര് പറയാൻ ഇതുവരെയും വാവ തയ്യാറായിട്ടില്ല അതുകൂടാതെ അദ്ദേഹം മന്ത്രിയോടും ഈ ഒരു പരാതി പറഞ്ഞിട്ടുണ്ടായി അതിൽ പ്രതികരണം അറിയിച്ചുകൊണ്ട് മന്ത്രി വി എൻ വാസവനും രംഗത്തെത്തിയിരുന്നു പാമ്പ് പിടിക്കുന്നതിനായി വാബ സുരേഷിനെ വിളിക്കരുതെന്ന് പറയാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിയില്ല എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് അല്ലെങ്കിൽ ഒരു അഭിപ്രായമാണ് അദ്ദേഹം നൽകിയത് വിളിക്കുന്ന പല സ്ഥലത്തേക്കും വനംവകുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ വരാറില്ല എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലും ഇതോടൊപ്പം മന്ത്രി നടത്തിയിട്ടുണ്ടായിരുന്നു ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ദ്രോഹിക്കുന്നുവെന്ന് ബാബാ സുരേഷ് പറഞ്ഞതിന് ആയിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയത് ബാബാ സുരേഷിന്റെ പ്രശസ്തി ഇഷ്ടപ്പെടാത്തവരാണ് പാമ്പ് വിളിക്കാൻ വിളിക്കരുതെന്ന് ഇപ്പോൾ പറയുന്നത് അതുകൂടാതെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കുശിമ്പാണെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നന്മ ചെയ്യുന്നതിനെ തെറ്റായി വ്യാഖ്യാനിക്കരുതെന്നും വാസവൻ പ്രതികരിച്ചിട്ടുണ്ട് അതിനുശേഷം ബാബാ സുരേഷിന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്ന ഉറപ്പും അദ്ദേഹം നൽകിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം തന്നെ സഹായിച്ച് സർക്കാരിനും ആശുപത്രി അധികൃതർക്കും കണ്ണിൽ എണ്ണയൊഴിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയ ബന്ധുജനങ്ങൾക്കും കുറിച്ച് ജനങ്ങൾക്കുമൊക്കെ ബാബാ സുരേഷ് നന്ദി പറഞ്ഞിട്ടുമുണ്ടായിരുന്നു ഇനി ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ജനങ്ങളെ സേവിക്കാനും അതുപോലെ പാമ്പിൽ നിന്നും രക്ഷിക്കാനും മുന്നിട്ടിറങ്ങുമെന്ന ഉറപ്പാണ് ബാബയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശാസ്ത്രീയമായി പാമ്പ് പിടിക്കാനുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിച്ചു തന്നെ ആയിരിക്കും ഇനി ബാബാ സുരേഷ് മുന്നോട്ട് നീങ്ങുന്നത് ന്യൂസ് മലയാളി വാർത്ത